സക്സസ് ഇസ് ബോൺ ഔട്ട് ഓഫ് സ്ട്രഗിൾ എന്ന വാക്കുകളെ അന്വർത്ഥമാക്കുന്ന ജീവിതമാണ് ടിക്കാറാം മീണയുടേത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് രാജസ്ഥാനിലെ സവായ് മധോപൂരിലെ കാടുകളിൽ നിന്നാണ്. കഥകളെ വെല്ലുന്ന തരത്തിലുള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. സവായ് മധോപൂരിലെ കർഷകനായ ജയറാം മീണയുടെ 6 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ടിക്കാറാം മീണ ജനിച്ചത്. കുടുംബത്തിലെ കന്നുകാലികളെ രത്തംപൂർ ദേശീയോദ്യാനത്തിലെ വനത്തിൽ കൊണ്ടുപോയി മേയിച്ചായിരുന്നു ബാല്യകാലം കടന്നത്. പ്രധാന നഗരങ്ങളിൽ നിന്നും അകലെ ഒറ്റപ്പെട്ട് കിടന്ന തൻ്റെ ഗ്രാമത്തിൽ റോഡുകൾ പോലും ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. പിതാവിനുള്ള ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്തായിരുന്നു ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. 3 സഹോദരന്മാരും 2 സഹോദരിമാരും ഞാനും കൂടി നിരക്ഷരരായ മാതാപിതാക്കളെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. ഒരു തരത്തിൽ കൈമേ മറന്ന് നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. ഒരു പത്രത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. നിരക്ഷരനായിരുന്നുവെങ്കിലും തൻ്റെ 6 മക്കളിൽ 2 പേർക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ആ ദരിദ്ര കർഷകൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗമായിരുന്നു ജയറാം മീണയ്ക്ക് അക്കാര്യത്തിൽ പ്രചോദനം. ജയറാം മീണയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ടിക്കാറാം, രത്തൻലാൽ മൂത്തവനും. ജയറാം മീണയുടെ പ്രതീക്ഷകൾ ഈ 2 പേരിലായിരുന്നു. വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഗ്രാമത്തിൻ്റെ പ്രതിസന്ധികളോട് പടപൊരുതി തൻ്റെ 2 മക്കളെയും ജയറാം മീണ മുന്നോട്ട് നയിച്ചു. ദുരിതം നിറഞ്ഞതായിരുന്നു പഠനകാലം. തുണിസഞ്ചിയുമായിട്ടാണ് ടിക്കാറാം സ്കൂളിൽ പോയിരുന്നത്. മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സഞ്ചിയും പുസ്തകങ്ങളും മാത്രമായിരുന്നു ഉപാധി. വീട്ടിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലായിരുന്നു മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം. പുഴയടക്കം മുറിച്ച് കടന്നു വേണമായിരുന്നു സാഹസിക യാത്ര. തൻ്റെ 12 വയസ്സിൽ പ്രദേശത്തെ അധ്യാപകൻ നൽകിയ ഇംഗ്ലീഷ് വാക്കുകളും അർത്ഥവുമുള്ള പുസ്തകമാണ് പുതിയ ലോകം തുറന്നു തന്നത്. അതിൻ്റെ ഫലമായിരുന്നു ആ സഹോദരന്മാരുടെ ജീവിതത്തിലുണ്ടായ പുരോഗതി. മൂത്ത മകൻ രത്തൻലാൽ IPS ഓഫീസറായി. ജ്യേഷ്ഠൻ്റെ പാത പിന്തുടർന്ന് സിവിൽ സർവീസ് എഴുതി ടിക്കാറാം മീണ IASമായി. മലപ്പുറത്ത് സബ് കളക്ടറായി ആയിരുന്നു ആദ്യ നിയമനം. മലയാളം അറിയാത്തതിനാൽ ആദ്യമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയതായി അദ്ദേഹം പറയുന്നു. എന്നാൽ 15 വർഷം കേരളത്തിൽ കഴിഞ്ഞതോടെ മലയാളം പച്ചവെള്ളം പോലെ വശമായി. 2000 മുതൽ 2007 വരെ പ്ലാനിംഗ് കമ്മീഷനിലും പ്രൈം മിനിസ്റ്ററിൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലും അദ്ദേഹം പ്രവർത്തിച്ചു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ നിന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന പദവിയിലേക്ക് എത്തുന്നത്. അദ്ദേഹമെടുത്ത തീരുമാനങ്ങളും ആദർശങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നാം കണ്ടതാണ്. തപ്ത മനുഷ്യൻ്റെ ആർത്തനാദങ്ങളെ തിരിച്ചറിയുന്ന ഹൃദയത്തിൽ കണ്ണുള്ള ഈ മനുഷ്യന് അഖില കേരള ബാലജനസഖ്യം കൊല്ലം മലപ്പുറം മേഖലയുടെയും വിൻഡോ ക്ലാസസിൻ്റെയും ഹൃദയവന്ദനം, സുസ്വാഗതം. മാസ്റ്റർ ദ മൈക്ക് എന്നുള്ള പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ. ജീവിതത്തിലെ നല്ല മനുഷ്യന്മാരായി നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനായി മാറാൻ വേണ്ടി ഒരുപാട് നല്ല ഗുണങ്ങളാണ് നമുക്ക് വീക്ഷിപ്പിച്ച് എടുക്കേണ്ടത്. നമ്മൾ നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ബാല്യകാലത്തിൽ ഒരുപാട് അവസരങ്ങൾ, സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഈ അവസരം വളരെ പ്രയോജനപ്പെടുത്തും. കേരളത്തിലെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഈ മത്സരം വളരെ ഒരു ശക്തമായിട്ടുള്ള മത്സരമാണ്. നിങ്ങളെല്ലാവരും വളരെ മിടുക്കന്മാരാണ്. അതുകൊണ്ട് ഈ അവസരം ഉപയോഗിച്ചു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് വിനീതമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ജയ് ഹിന്ദ്.